നമസ്കാരം. സമൂഹ മാധ്യമങ്ങളിലെ CPIM സൈബർ പോരാളികളുടെ ഇടപെടലുകളുടെ സ്വഭാവം നമുക്ക് പരിചിതമാണ്. പാർട്ടിക്കെതിരെ വരുന്ന ഏത് പോസ്റ്റുകളെയും പൊങ്കാല എന്ന് വിളിക്കുന്ന സൈബർ ബുള്ളിയിങ് വഴി ഈ പോരാളികൾ പ്രതിരോധിക്കും. അതിനായി ഈ പോരാളികൾക്ക് വൻ ആയുധശേഖരം തന്നെയുണ്ട്. ട്രോളുകളും ഇമേജുകളും വ്യാജരേഖകളുമെല്ലാം പാർട്ടി ഈ അനൗദ്യോഗിക പോരാളികൾക്ക് നൽകിയിട്ടുണ്ട്. പലപ്പോഴും വാക്കുകൾ കൊണ്ടായിരിക്കില്ല ഫോണുകളിലും കമ്പ്യൂട്ടറുകളിലും മറ്റും ശേഖരിച്ചു വച്ചിരിക്കുന്ന ചിത്രങ്ങളും അതുപോലെ തന്നെ വ്യാജരേഖകളുമൊക്കെയാണ് ഇവരുടെ ഇഷ്ടായുധങ്ങൾ. പാർട്ടി ക്ലാസുകളിൽ ആവർത്തിച്ച് കേൾക്കാറുള്ള പെരുംനുണകൾ, ആ പെരുംനുണകൾ മുതൽ വിചാരധാരയും മനുസ്മൃതിയും വരെ ഈ ആയുധ ശേഖരത്തിലുണ്ടാകും. വിചാരധാരയുടേത് എന്ന പേരിൽ ചില പേജുകളും വരികളും ഒക്കെ ഇവരുടെ കയ്യിലുണ്ട്. പലതും ആ പുസ്തകത്തിൽ ഉള്ളതുപോലും ആയിരിക്കില്ല എന്നതാണ് സത്യം. മനുസ്മൃതിയുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. ഈ പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടല്ല പോരാളികൾ ആശയ സംവാദത്തിന് വരുന്നത് തന്നെ. കൃത്രിമമായി ഉണ്ടാക്കിയ ഏതാനും പേജുകളിൽ പറയുന്ന കാര്യങ്ങളാണ് അവർ ആശയ സംവാദത്തിന് പ്രധാനമായും ഉപയോഗിക്കുക. ഉത്തരം മുട്ടുമ്പോൾ ശൂലം, ഭ്രൂണം, വിചാരധാര, മനുസ്മൃതി, ചാതുർവർണ്യം എന്നൊക്കെയുള്ള ആയുധങ്ങൾ അവർ പുറത്തെടുക്കും. അതുകൊണ്ടും പിടിച്ചു നിൽക്കാനായില്ലെങ്കിൽ പിന്നെ വെട്ടുകുളി ആക്രമണവും അസഭ്യവർഷവുമൊക്കെയാണ്. ഇങ്ങനെ പാർട്ടി വിരുദ്ധ സാംസ്കാരിക പരിസ്ഥിതി പ്രവർത്തകരെയും രാഷ്ട്രീയ എതിരാളികളെയുമെല്ലാം സമൂഹമാധ്യമങ്ങളിൽ പൊങ്കാലയിടുന്ന സൈബർ പോരാളികളെ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കാനായി തീരുമാനിച്ചിരിക്കുകയാണ് CPM. എന്നാൽ പാർട്ടിയുടെ സജീവ പ്രവർത്തകരും ഔദ്യോഗിക നവമാധ്യമ ഗ്രൂപ്പുകളും നേരിട്ട് പൊങ്കാലയിടാൻ ഇറങ്ങില്ല. അനൗദ്യോഗിക സൈബർ ഗ്രൂപ്പുകൾക്ക് വേണ്ട വീഡിയോകൾ, പോസ്റ്ററുകൾ, ട്രോളുകൾ എന്നീ ആയുധങ്ങൾ നിർമ്മിച്ചു നൽകും. ഇതിനുവേണ്ടി തിരുവനന്തപുരം, എറണാകുളം, ബംഗളൂരു, ഹൈദരാബാദ്, ദുബായ് എന്നിവിടങ്ങളിലെ പ്രൊഫഷണലുകളെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. പാർട്ടി ഇതിനുവേണ്ടി കുറച്ചധികം പണം ചെലവാക്കുന്നുമുണ്ട് എന്ന് നമുക്കറിയാം. ഇത്തരം ഗ്രൂപ്പുകൾക്ക് CPMമായി നേരിട്ട് ബന്ധമില്ലാത്തതിനാൽ ഇവരുടെ പാളിച്ചകളെയും അതുപോലെ തന്നെ പ്രസ്താവനകളെയും ഉത്തരവാദിത്വം പാർട്ടിക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നില്ല. എന്നാൽ പറയാനുള്ളത് പറയാനും കഴിയും. ഇതാണ് CPMൻ്റെ പുതിയ തന്ത്രം. എതിരാളികളെ ഭീകരമായി ആക്രമിക്കുന്ന ഇത്തരം സൈബർ പോരാളികളെ കടന്നലുകൾ എന്നാണത്രേ CPM നവമാധ്യമങ്ങളിൽ വിളിക്കുന്നത്. ഇവരെ ഏകോപിപ്പിക്കാൻ പാർട്ടിക്ക് വേണ്ടി നവമാധ്യമ പ്രചരണ ആയുധങ്ങൾ നിർമ്മിച്ചു നൽകുന്ന ഒരു സംഘം തിരുവനന്തപുരം കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കുന്നു എന്നാണ് വിവരം. ഈ അടുത്ത കാലത്ത് കേരളയിൽ പ്രശ്നത്തിൽ പാർട്ടിയെ വിമർശിക്കുന്ന കവി റഫീഖ് അഹമ്മദ്, MN കാരശ്ശേരി, CR നീലകണ്ഠൻ തുടങ്ങിയവർക്കെതിരെ പോരാളി ഗ്രൂപ്പുകൾ ഇപ്പോഴും ട്രോളുകളും ആക്ഷേപവും തുടരുന്നുണ്ട്. എന്നാൽ ഇതിൽ പാർട്ടിക്ക് ഒരു പങ്കുമില്ല എന്ന് ഇതിനോടകം തന്നെ ഔദ്യോഗിക വിശദീകരണവും വന്നു കഴിഞ്ഞു. ഇതാണ് തന്ത്രം. സമൂഹ മാധ്യമ ഇടപെടലുകളും അതുപയോഗിച്ച് ജനങ്ങളോട് സംവദിക്കലുമെല്ലാം ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനമാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ വളരെ ഫലപ്രദമായി തന്നെ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ജനങ്ങളുമായി സംവദിക്കാറുണ്ട്. പക്ഷേ പെരുംനുണകളും വിദ്വേഷങ്ങളും പ്രചരിപ്പിക്കാൻ അനൗദ്യോഗിക സൈബർ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും പാർട്ടി നേതാക്കളുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകളും അതുപോലെ തന്നെ ഔദ്യോഗിക ഗ്രൂപ്പുകളും ഇവർക്ക് പുറകിൽ ഒളിച്ചു നടത്തുന്ന പോരാട്ടവും ഭീരുത്വമാണ്. ഇത് ആ പാർട്ടിയുടെ ആശയ ദാരിദ്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. സമൂഹമാധ്യമങ്ങളിൽ CPIM നേരിടുന്ന വിമർശനങ്ങളെ വസ്തുതകൾ കൊണ്ട് പാർട്ടിയുടെ ഔദ്യോഗിക വിഭാഗത്തിന് നേരിടാൻ കഴിയാത്ത അവസരത്തിലാണ് പാർട്ടി ഇത്തരം കടന്നലുകളെ ആശ്രയിക്കുന്നത്. നുണപ്രചാരണം കൊണ്ടുയർത്തുന്ന പ്രതിരോധം എത്രനാൾ ഈ പാർട്ടിക്ക് ആശ്രയിക്കാൻ കഴിയും എന്ന് കാത്തിരുന്നു തന്നെ കാണണം. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.